ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കാൻ പഠിക്കണമെന്നും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണമെന്നും ഒന്നാമതായി ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനെ തൊട്ടിരിക്കുന്നത്. വിപ്ലവകരമായൊരു മുന്നേറ്റം ശാസ്ത്ര ലോകത്തിന് കൈവരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവ വികാസങ്ങൾ അവനെ വിനയാന്തിതനാക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച്, അള്ളാഹു നൽകിയ ചിന്ത കൊണ്ട്, അള്ളാഹു നൽകിയ വിഭവങ്ങൾ കൊണ്ട് ഒരുക്കിയ സംവിധാനങ്ങളാണ് ഇതൊക്കെയും. മനുഷ്യൻ ആലോചിക്കാനും ചിന്തിക്കാനും അവനിലൂടെ തലമുറകളിലൂടെ കണ്ടെത്തുന്ന പുതിയ പുതിയ പാഠങ്ങളിലൂടെ വികാസം പ്രാപിച്ച് ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനും അത് ജനോപകാരപ്രദമായ രീതിയിൽ കൈയാടാനുമുള്ള വിശേഷ ബുദ്ധി കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും കണ്ടറിഞ്ഞുകൊണ്ട് പടച്ചവനെ സ്തുതികീർത്തിക്കാൻ, സ്തുതികീർത്തനം നടത്താൻ, പടച്ചവന്റെ പരിശുദ്ധി വാഴ്ത്താൻ, പടച്ചവന്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. എത്രമാത്രം ആളുകൾ അന്നത്തെ ദിവസം അതേ സമയത്ത് അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ എന്ന് ഉച്ചരിച്ചു എന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ അത് ശ്രദ്ധിച്ചോ എന്ന് പോലും നമുക്കറിയില്ല. നമുക്കൊക്കെ ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ ഈ സന്ദർഭങ്ങളെ പടച്ചവന് തൃപ്തിക്ക് വേണ്ടിയുള്ള മാനസികമായ അടുപ്പമാക്കി കൊണ്ടുവരിക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറുവശത്ത് നമുക്കറിയാം, മഴ ഇല്ലാതായിരിക്കുന്നു. 43% മഴ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്നുള്ളതിൽ ആകുലപ്പെടുകയാണ് നമ്മളൊക്കെയും. കുറച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റി കുടിക്കാൻ പോലുമുള്ള വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രയാസകരമായ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഈ സന്ദർഭത്തിലും നമ്മൾ ആലോചിക്കേണ്ടുന്നത് ഇത്തരം പരീക്ഷണങ്ങളും ഇത്തരം അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏതെന്തിനെയാണ് തേടുന്നത്, ഏതെന്തിനേക്കാണ് നീങ്ങുന്നത് എന്നൊരു ആലോചന നാം നിർവഹിക്കേണ്ടതുണ്ട്. നന്നായി മഴ ലഭിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിഞ്ഞോ? നന്നായി മഴ ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്താനും അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞോ എന്ന് ചോദ്യം ബാക്കിയാണ്. നമ്മളുടെ നന്ദി കേടിന്റെ പ്രതിഫലനമാണ് പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, പ്രവാചകനോട് ചോദിക്കുകയാണ്. ഒരു വ്യക്തി പ്രവാചകനോട് ചോദിച്ച്, എനിക്ക് പറഞ്ഞു തരൂ, എന്നെ അറിയിച്ചു തരൂ, ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വാക്കെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുകയാണ്, അള്ളാഹുവിന്റെ മഹത്വം നാം അറിഞ്ഞ് അംഗീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അൽഹംദുലില്ലാഹ് വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണിത്. പക്ഷെ പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, അബ്ബൽ കലാമ ഇലല്ലാഹി അർബഉൻ,
سبحان الله والحمد لله ولا إله إلا الله والله أكبر لا يضرك بأيهن بدأت നാല് വചനങ്ങൾ നാല് വാക്കുകൾ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ്. ഒന്ന് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതാണ്. മറ്റൊന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ സ്തുതി കീർത്തനം അർപ്പിക്കുന്നതാണ്. മറ്റൊന്ന് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്ന വിശുദ്ധമായ ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. മറ്റൊന്ന് അല്ലാഹു അക്ബർ അല്ലാഹുവാണ് മഹോന്നതൻ അല്ലാഹുവാണ് വലിയവൻ അല്ലാഹു വലിയവനാണ് അതിനേക്കാൾ വലിയ മറ്റൊന്നില്ല അല്ലാഹു എല്ലാം അറിയുന്നവനാണ് അല്ലാഹുവിനല്ലാതെ ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നീ വാക്കുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന വാക്കുകൾ അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ട വാക്കുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിന്റെ തിരക്കേറിയ സന്ദർഭത്തിൽ ഒരുപാട് ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ചിന്തകളെ തലമുഖിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഏതെങ്കിലും നിമിഷങ്ങളിൽ അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നീ വചനങ്ങൾ ദിക്റുകൾ ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടോ? വെറും യാന്ത്രികമായിട്ടല്ല, കേവലമായിട്ടല്ല, ഹൃദയപൂർവ്വം ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിസ്മരണീയമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വിസ്മയകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന, നമ്മെ കൊതിപ്പിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും പടച്ചവനെ ഓർമ്മിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന വാക്കാണ് ഈ വാക്കുകളെങ്കിൽ ആ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരണം. ആ വാക്കുകൾ നമ്മുടെ വാക്കുകളായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ നാവിൽ തട്ടിക്കളിച്ചു കൊണ്ടിരിക്കണം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഇതിന് പ്രത്യേകമായ സമയം വേണ്ട. ഇയത്തുകൾ അള്ളാഹുവിന്റെ കൃത്യരാക്കാത്തിക്കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇതിന് സമയത്തിന്റെ പ്രത്യേക കണക്കാക്കലൊന്നും ആവശ്യമില്ല. നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ കിടത്തത്തിൽ, നമ്മുടെ യാത്രയിലൊക്കെ തന്നെയും നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ്. ഇത് ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഇതിന്റെ പ്രതിഫലം എത്രമാത്രമുണ്ട് എന്ന് ഞാൻ പിറകെ വിശദീകരിക്കാം. നമസ്കാരത്തിൽ നമ്മൾ റുഖു നിർവഹിക്കുന്നു, സുജൂദ് നിർവഹിക്കുന്നു. നമസ്കാരത്തിലെ ഏറ്റവും അധികം അള്ളാഹുമായി അടുക്കുന്ന സന്ദർഭമാണ്. അള്ളാഹുവിനെ വണങ്ങുകയാണ്, അള്ളാഹുവിനെ സാക്ഷാത്കരണം ചെയ്യുകയാണ്. എന്താണ് അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു, ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു, സുബ്ഹാന റബ്ബിയൽ അദീം. റുകൂഇൽ നാം സുബ്ഹാന റബ്ബിയൽ അദീം, മഹാനായ എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുകയാണ് എന്ന് നാം പ്രഖ്യാപിക്കണം. മൂന്ന് വട്ടം നാം ചൊല്ലണം. അതുപോലെ സുജൂദിൽ പോകുമ്പോൾ അല്ലാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് ആ രംഗത്തും. ആ സന്ദർഭത്തിലും നമ്മൾ പറയേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅലാ, അത്യുന്നതനായ എന്റെ രക്ഷിതാവിനെ ഞാൻ ഇതാ മഹത്വപ്പെടുത്തുന്നു. സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅലാ, വിശുദ്ധ അത്യുന്നതനായ എന്റെ റബ്ബിനെ ഞാനിതാ മഹത്വപ്പെടുത്തുന്നു, അത്യുന്നതനായ എന്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാനിതാ വാഴ്ത്തുന്നു എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. റുഖൂഇലും സുജൂദിലും മറ്റൊരു പ്രാർത്ഥനയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക റബ്ബനാ അല്ലാഹുമ്മ ഗ്ഫിർലി. ഈ പ്രാർത്ഥനയും ഇവിടെയും സുബ്ഹാനല്ലാഹ് കൊണ്ടാണ് തുടങ്ങുന്നത്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയും ആ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, എനിക്ക് നീ പുറത്തു തരേണമേ, നിന്നെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, നിനക്കാണ് സർവസ്തുതിയും. റബ്ബേ, നീ എനിക്ക് പുറത്തു തരേണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതി കീർത്തനങ്ങൾ നമ്മൾ നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ.
തന്റെ ദാസനെ അഥവാ പ്രവാചകനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഇസ്രാ യാത്ര അനുഗ്രഹമാക്കിയ പരിസരമാണത്. നിശാ യാത്ര ചെയ്യിപ്പിച്ചവൻ സുബ്ഹാനല്ലാഹ് എത്രയോ പരിശുദ്ധനാണ്. ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകൻ യാത്ര പോയി, അവിടുന്ന് ആകാശത്തിലേക്കും പോയി. ആ യാത്രയെ കുറിച്ച് പറയുന്നത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അതിനെ സൂചിപ്പിക്കുകയാണ്. നിശായാത്ര ചെയ്തവൻ എത്രയോ പരിശുദ്ധനാണ്. അതൊരു വിശ്വാസത്തിന്റെ കൂട്, വിശ്വാസത്തിന്റെ കരുത്ത് നൽകുന്ന സന്ദർഭമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓരോ സന്ദർഭത്തിലും വിശ്വാസം ഇങ്ങനെ ഹൃദയങ്ങളിലേക്ക് ഊട്ടി ഊട്ടി ഉറപ്പിച്ചു കൊണ്ടേയിരുന്നു. വിശ്വാസം പരിപൂർണമാകുന്ന ഒരു മനുഷ്യന് മാത്രമേ ആത്യന്തികമായ വിജയമുണ്ടാവുകയുള്ളൂ. ലോകത്തിന്റെ ഓരോ ഘട്ടത്തിലും ജീവിതത്തിന്റെ ഘട്ടത്തിലും അവരതിനെ തരണം ചെയ്യണമെങ്കിൽ രൂഢമൂലമായ വിശ്വാസം അവരിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വിശ്വാസം, അല്ലാഹുവിനുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ പ്രവാചകൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ദിവസം ഈ ഒരു യാത്ര സംഭവിക്കുന്നതും പിറ്റേന്ന് കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രഖ്യാപിക്കുന്നതും. ഇത് കേട്ട മാത്രയിൽ ആളുകൾക്കൊക്കെ സംശയം, അങ്ങനെയൊരു യാത്രയോ? അസംഭവ്യമാണ്. ചിലർക്കൊക്കെ വിശ്വാസം തുടങ്ങി, ചിലരൊക്കെ മതത്തിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഈമാൻ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറഞ്ഞു, പ്രവാചകൻ ഒരു പുരുക്കൻ പോലും കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് ആണ് അത് പറഞ്ഞതെങ്കിൽ ഞാനിതാ 100% വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു കരുണാമയനായ അല്ലാഹുവിന് എന്തും നിർവഹിക്കാൻ കഴിയും, അതിലൊരു സംശയവും വേണ്ട. അങ്ങനെ നേരത്തെ ഒരു സംശയം, പടച്ചവൻ അത് കഴിയുമോ, പടച്ചവൻ അത് ചെയ്യുമോ, പ്രവാചകൻ കടവ് പറയാത്ത പ്രവാചകൻ അത് പറഞ്ഞത് കളവാകുമോ എന്ന നേരത്തെ സംശയം നിന്നാലും ഉടലെടുത്തു പോയെങ്കിൽ നിങ്ങളുടെ ഈമാനിനെ അത് നശിപ്പിച്ചു കളയുമെന്ന പാഠം പ്രവാചകന്റെ മുന്നിൽ, പ്രവാചകന്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധിപ്പിക്കുകയും. അങ്ങനെ രൂഢമൂലമായ വിശ്വാസം ഉള്ള ആളുകൾ ഇസ്ലാമിന്റെ അനുയായികളായിക്കൊണ്ട് പിന്നീട് പ്രയാണം തുടരുകയും അങ്ങനെ വിശ്വാസം ഉണ്ടായിപ്പോയ ആളുകൾ വ്യതിചലിച്ചു പോവുകയും ചെയ്തു. അവിടെ ഉറപ്പിച്ചു നിർത്തി. ആ ഉറപ്പിന്റെ ബലത്തിലാണ് ബദറും ഉഹുദും ഒരുപാട് യുദ്ധതലങ്ങളിലൊക്കെ നമുക്ക് പോരാടി, ഇസ്ലാമിക സത്യവിശ്വാസികൾക്ക് പോരാടി വിജയിക്കാൻ കഴിഞ്ഞത്. ഓരോ ഘട്ടത്തിലും ജീവിതത്തിന്റെ പരുപരുത്ത പ്രയാസ ഘട്ടങ്ങളിൽ ഒക്കെ തന്നെയും അതിനെയൊക്കെ നിസ്സാരമായി തരണം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു ഈമാൻ അവരിലുണ്ടായത് കൊണ്ടാണ്. ഈ യാത്രയെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ യാത്ര നിർവഹിപ്പിച്ച അല്ലാഹു പരിശുദ്ധനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ൽ പറയുന്നു, അത അംറുല്ലാഹ് ഫലാ തസ്തജിലു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുകയാണ്, എന്നാൽ നിങ്ങളതിന് ധൃതി കൂട്ടേണ്ടതില്ല. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹുവിൽ പങ്കുചേർത്തു കൊണ്ടുള്ള വിളയാട്ടങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവചിന്തയെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഇല്ലാതെ ആളുകൾ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നു, നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. അല്ലാഹു ഈ രീതിയിൽ ആളുകൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെയും അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയെ നാം വാഴ്ത്തിക്കൊണ്ടിരിക്കണമെന്നാണ് നമ്മോട് പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത്, അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവേ, ജീവജാലങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്ന ജീവിവർഗങ്ങൾ, ജീവജാലങ്ങൾ അവയൊക്കെ തന്നെയും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന സൂറത്തുൽ ഇസ്രായിൽ, 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു. യാതൊരു വസ്തുവും അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാതെ ഇരിക്കുന്നില്ല. ഒരു വസ്തുവും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാതെ ഇരിക്കുന്നില്ല എന്ന് ഖുർആൻ പറയുകയാണ്. പക്ഷേ അവരുടെ കീർത്തനം നിങ്ങൾക്ക് കേട്ടുകൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹു അത് അറിയുന്നുണ്ട്. അവർ എല്ലാ ജീവിവർഗങ്ങളും
എല്ലാം എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. മറ്റൊരു സൂറത്തിൽ പറയുന്നു, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വൽ അർളി വത്തൈറു സാഫാത്ത്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറക് നിവർത്തി പിടിച്ചുകൊണ്ടുള്ള പക്ഷികളും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എല്ലാം എല്ലാം അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നു. പക്ഷേ ബുദ്ധി തന്ന, ചിന്ത തന്ന, ആലോചിക്കാൻ അവസരം തന്ന നമ്മൾ വേണ്ട വിധത്തിൽ അള്ളാഹുവിനെ സ്തുതി കീർത്തനം അർപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ദുരന്തപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ സ്വയം ആപതിക്കുകയാണ്, നാം സ്വയം അതിനെ തിരഞ്ഞെടുത്തു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറസ്തു നംലതുൻ നബിയ്യം മിൻ അംബിയാ ഒരു പ്രവാചകനെ ഒരു സന്ദർഭത്തിൽ ഒരു വെറുപ്പ് കടിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടതായി അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിലുള്ളതാണ്. ഒരു പ്രവാചകൻ മുൻകാലത്ത് വന്നുപോയ ഒരു പ്രവാചകനെ ഒരു എറുമ്പ് കടിച്ചു. ആ പ്രവാചകൻ എറുമ്പിന്റെ കുറ്റിലെ എറുമ്പിന്റെ കൂട്ടത്തെ കത്തിച്ചു കളയാൻ വേണ്ടി നിർദ്ദേശം വെച്ചു. അപ്പൊ അള്ളാഹുവിന്റെ വഹി ആ പ്രവാചകൻ ഇറങ്ങുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്ന നിന്നെ ഒരു ഉറുമ്പ് കടിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറുമ്പിൻ സമൂഹത്തെ, ഉറുമ്പിൻ കൂട്ടങ്ങളെ കത്തിച്ചു കളയുകയാണോ നീ? അള്ളാഹു താക്കീത് ചെയ്തു ആ പ്രവാചകനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയാണ്. അപ്പൊ ഉറുമ്പുകൾ പോലും, ജീവവർഗങ്ങൾ പോലും, പക്ഷികൾ പോലും, സസ്യലതാദികൾ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. മലക്കുകളും അതേപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. സൂറത്തുൽ അംബിയാഅ പറയുന്നു, അവർ അഥവാ മലക്കുകൾ രാവും പകലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അവർ തളരുന്നില്ല അപ്പേരിൽ എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തും സൂചിപ്പിക്കുകയാണ്. ഇനി പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് താഹയിൽ, ഖാല റബ്ബിഷ്റഹ്ലീ സദ്രീ, അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്മാരെ സൂചിപ്പിക്കുകയാണ്, എന്റെ രക്ഷിതാവേ നീ എനിക്ക് ഹൃദയ വിശാലത തരേണമേ, നീ എനിക്ക് ഹൃദയ വിശാലത തരേണമേ. മൂസാ നബി അലൈഹി സലമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വയസ്സിർലീ അംരീ, എനിക്ക് എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണമേ. വഹലുൽ ഉഖ്ദത മിൻ ലിസാനി, എന്റെ നാവിൽ നിന്ന് നീ കെട്ടഴിച്ചു തരേണമേ. അള്ളാഹുവോട് ആവശ്യപ്പെടുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കേണ്ടതിന് എനിക്ക് കൃത്യമായി അക്ഷര സ്ഫുടതയോടെ ജനങ്ങളിൽ സന്ദേശം എത്തിക്കാനുള്ള കഴിവ് നീ എനിക്ക് തരേണമേ. വജാലി വസീറം മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു സഹായിയെ നീ ഏർപ്പെടുത്തി തരികയും ചെയ്യണമേ. ഹാറൂന അഹി, അതായത് എന്റെ സഹോദരൻ ഹാറൂന നീ എനിക്ക് സഹായിയായി ഏർപ്പെടുത്തി തരേണമേ. അഷ്ദുദ് ബിഹി അസ്രി, അവൻ മുഖേന എന്റെ ശക്തി നീ ദൃഢമാക്കി തരികയും ചെയ്യണമേ. വഅശ്രിഖു ഫീ അംരി, എന്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ. ധാരാളമായി നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും, എന്തിനാണ് ഇതൊക്കെ തരാൻ വേണ്ടിയിട്ട് എന്റെ നാവിനെ ക്ലിയർ ചെയ്തിട്ട് തരണം, എനിക്ക് എന്റെ സഹോദരനെ സഹായിയായി തരണം എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടത് എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. കൈ നുസബ്ബിഹക കസീറ, ഞങ്ങൾ ധാരാളമായി നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തും, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താനും. ധാരാളമായി നിന്നെ ഞങ്ങൾ സ്മരിക്കുവാനും വേണ്ടി, നിന്നെ ധാരാളമായി ഞങ്ങൾ സ്മരിക്കുന്നു, നിന്നെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അതിൽ ഇത്താരുന്ന കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തരയണമേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സുബ്ഹാനുമായി ബന്ധപ്പെട്ട അനേകം ഏതാണ്ട് 80 ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഏതാനും സൂറത്തുകൾ തുടങ്ങുന്നതും വിശുദ്ധ ഖുർആനിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു,
يكثر من قولي قال رسول الله صلى الله عليه وسلم പ്രവാചകൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുമായിരുന്നു യുക്തിർ മിൻ ഖൗലി ഒരുപാട് തവണ ആവർത്തിച്ച് പറയുമായിരുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക് എന്ന് പ്രവാചകൻ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ വതൂബ ഇലൈഹി, അവനോട് മാപ്പിരക്കുകയും പുറക്കലിനെ തേടുകയും ചെയ്തുകൊണ്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ നമ്മൾ അറിയണം എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ. തസ്ബീഹ് ചൊല്ലുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ് വസബ്ബിഹ ബിഹംദി റബ്ബിക, വസബ്ബിഹ ബിഹംദി റബ്ബിക قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح أطراف النهار لعلك ترضى സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും നിന്റെ രക്ഷിതാവിനെ നീ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുക, സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. രാത്രിയിൽ ചില നാഴികകളിലും പകലിന്റെ ചില ഭാഗങ്ങളിലും നീ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക, അതായത് സുബ്ഹാനല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് മനസ്സംതൃപ്തി കൈവന്നേക്കാം, മനസ്സംതൃപ്തി, നമുക്ക് മനസ്സുഖം, മനസ്സമാധാനം, മനസ്സംതൃപ്തി വരാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് എന്ന് ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅൻ അഖൂലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബ ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. പ്രവാചകൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയുന്നതാണ് ഭൂമിയിൽ മറ്റെന്തും മറ്റെന്തും ഭൂമിയിൽ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം. കാരണം ഇത് പറഞ്ഞ് ഈന്റെ പ്രതിഫലവുമായി പരലോകത്തെത്തുന്ന മനുഷ്യന് ഇവിടെ നമ്മൾ നേടിയെടുത്ത മറ്റെന്തിനേക്കാൾ വലിയ അനുഗ്രഹം അവിടെ വെച്ച് ലഭിക്കും. നേരത്തെ സൂചിപ്പിച്ച ഈ വാക്കുകൾ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. ഇവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഭൂമിയിൽ മറ്റെന്തും നേടുന്നതിനേക്കാളും ഉത്തമമാണ് ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾ നേടുന്ന പ്രതിഫലം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂ. സൂറത്തുൽ ഹിജ്റിൽ പറയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിത്തം നിനക്ക് മനപ്രവാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നു. അവർ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിത്തം നിനക്ക് മാനസികമായ പ്രയാസമുണ്ട് എന്ന് നാം അറിയുന്നു. അല്ലാഹുവിന്റെ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ അറിയിക്കുകയാണ്, എന്നിട്ട് അതിനുള്ള പരിഹാരമായിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തൂ, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തൂ. നീ സുജൂദി ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. നിന്റെ മാനസികമായ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ നീ സുജൂദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമസ്കാരം ഭംഗിയായി മുറ പോലെ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിലാവുകയും അവന് സ്തുതി കീർത്തനം അർപ്പിക്കുകയും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. കാല മൻ ഖാല സുബ്ഹാനല്ലാഹി ബിഹംദിഹി ഫീ യൗമിൻ മിഅത്ത മറ خطت عنه خطاياه وإن كانت مثل زبد البحر ഒരു ദിവസം നൂറ് പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നവന്റെ പാപം കടലിലെ നുരയോളം ഉണ്ടായാലും അതൊക്കെയും കൊണ്ടു തരും അല്ലാഹു. നൂറ് വട്ടം ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയാൻ നമുക്ക് പ്രത്യേക സമയം വേണ്ട. ഏത് നിമിഷവും പറയാം, നൂറല്ല അതിലപ്പുറം പറയാൻ കഴിയും. മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അതൊരടയാളമായിട്ട് ഉണ്ടാകണം. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ ഇന്നത്തെ ഈ വാക്ക് കേട്ടിട്ട് ഞാനത് ചൊല്ലിക്കൊണ്ടിരുന്നു നാഥ അതിന്റെ പ്രതിഫലം നിനക്ക് എനിക്ക് തരയണമേ എന്ന് പറഞ്ഞ് ആ പ്രതിഫലം നമ്മൾ കൈപ്പറ്റുമ്പോൾ ആഖിറത്തിൽ മറ്റാരേക്കാളും ഇതേ വചനം ഉച്ചരിച്ചു വന്നവനല്ലാതെ മറ്റാരേക്കാളും അള്ളാഹുവിന്റെ അംഗീകാരം നേടുന്നവനായിരിക്കും നമ്മളെന്ന് നാം തിരിച്ചറിയണം. നിങ്ങളിൽ ഒരാൾക്ക് ദിവസവും ആയിരം നന്മകൾ നേടുന്നതിൽ വല്ല പ്രയാസവുമുണ്ടോ? നിങ്ങളിൽ ഒരാൾക്ക് ഒരു ദിവസം ആയിരം നന്മകൾ നേടുന്നതിൽ വല്ല പ്രയാസവുമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു കൊടുത്തു
يسبح الله مئة تسبيحات نور تمنى من التسبيح جليال الله أبرد آئرم ننمغلا كريك پڑتم فيكتب الله له بها ألف حسنا نور وقتم من ننم تسبيح جليال هذا آئرم ننم يائي الله ريك پڑتم ويخد عنه بها ألف خطيئة ماترم الله آئرم تنمغلا آئرم تنمغلا پورت نرغيين چيئم جلی എന്തെങ്കിലും അധ്വാനമുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ ആലോചിക്കണം അതുപോലെ ഒട്ടനേകം ഹദീസുകളിൽ ഈ വിവരങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാൾ രാവിലെയും വൈകുന്നേരവും 100 വട്ടം വീതം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഖിയാമത്ത് നാളിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും മറ്റൊരാളും കൊണ്ടുവരുകയില്ല അതേപോലെ ചൊല്ലിയവനല്ലാതെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ മത്സ്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തെ മത്സ്യത്തിൽ തന്നെ സ്ഥിരമായി താമസിപ്പിച്ചേനെ ജനങ്ങൾ എഴുത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ അതിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു കൂടേണ്ടി വരുമായിരുന്നു അതായത് ജനങ്ങൾ എഴുത്തെഴുന്നേൽപ്പിക്കുന്ന നാളുവരെ മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞു കൂടേണ്ടി വരുമായിരുന്നു പക്ഷേ രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെട്ടു ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പ്രീതിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഉച്ചരിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരുന്നതിന്റെ പേരിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു രക്ഷിച്ചു ആ രക്ഷകൾ നമുക്കും പ്രതിസന്ധിയുണ്ട് നമുക്കും പ്രയാസങ്ങളുണ്ട് അത്തരത്തിൽ രക്ഷകൾ നമുക്കും ആവശ്യമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുക ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലാഹു നമ്മെ കണ്ടറിയുക തന്നെ ചെയ്യും നാം തിരിച്ചറിയണം പരിപൂർണമായ വിശ്വാസം സംശയമല്ല ഇത് അല്ലാഹു കേൾക്കുമോ ഉത്തരം തരുമോ എന്ന് പരിഗണിക്കുമോ ചിന്തയൊന്നും വേണ്ട വേവലാതി വേണ്ട അല്ലാഹുവിൽ പരിപൂർണമായ വിശ്വാസമാണ് ഇത് അല്ലാഹു കേൾക്കുന്നുണ്ട് അല്ലാഹു അറിയുന്നുണ്ട് അല്ലാഹുവിന് ഉത്തരം തരാൻ കഴിവുള്ളവനാണ് എന്ന ബോധ്യത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കൂ ചിലപ്പോ ആ പ്രാർത്ഥനയ്ക്ക് അതേ അളവിൽ ആ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊണ്ടുതന്ന മറുപടിയായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരാപത്ത് നീക്കിക്കൊണ്ട് അതുമല്ലെങ്കിൽ അതിന് വലിയ പ്രതിഫലം ഒരുക്കിക്കൊണ്ട് അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നാം ആലോചിക്കുക നമ്മുടെ ജീവിതത്തിന്റെ തിരക്കേറിയ നിമിഷങ്ങളിൽ നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെയും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചു പോകാതിരിക്കാൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ പരിശുദ്ധി വാഴ്ത്തിക്കൊണ്ട് അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മാനസിക വ്യവസ്ഥയിലേക്ക് നാം ഓരുക فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم الحمد لله رب العالمين സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥന അല്ലാഹുവേ നിനക്ക് സ്തോത്രം നിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുന്നു എന്നായിരിക്കും അതിനകത്ത് അവർക്ക് അഭിവാദ്യമുണ്ട് സമാധാനമുണ്ട് അവിടെ പോലും സമാധാനം ലഭിക്കത്തക്ക രീതിയിലുള്ള വിശുദ്ധ വചനമായി ഇതിനെ കണ്ടറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ